കുറഞ്ഞു കുറഞ്ഞു വരുവാന്നാ കരുതിയിരുന്നത്. പക്ഷേ ഇതിപ്പോ ഇപ്പൊ നിരക്കാ വട്ടെന്നാ തോന്നുന്നു. ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് മാറുമെന്ന് തോന്നുന്നില്ല. കവിത കൊച്ചിപ്പോഴും മുല പിടിക്കുന്ന പ്രായത്തിലെന്നാ അവരുടെ ധാരണ. പറയണ കേട്ടില്ലേ, മേലിട്ടില്ലേ ഹീരാലാല്, മീരാലാല്, കോരാലാല്, മോഹൻലാലെന്ന. ഒരു കണക്കിന് മനസ്സിന് സുഖമില്ലാണ്ടായത് നന്നായി എന്ന് തോന്നുന്നു എനിക്ക്. എന്തൊക്കെയാ ഇവിടെ പ്രശ്നങ്ങള്? ഒരു മോളുള്ളത്, വിവാഹം കഴിഞ്ഞാൽ എങ്കിലും സന്തോഷമാവും വിചാരിച്ചു, എവിടെ? എല്ലാം തലതിരിഞ്ഞു പോയില്ലേ? ചേച്ചിക്ക് ഒന്നും അറിയണ്ട. പാവം സാറ്, എന്തെല്ലാം കാണണം, സഹിക്കണം. അതെ ശാരദ, ഞാൻ പറയുമ്പോ ദേഷ്യം തോന്നരുത്. ഉപ്പ് തിന്നോ അവൻ വെള്ളം കുടിക്കും. സ്നേഹത്തിന് നേരെ കണ്ണടയ്ക്കുന്നത് പാവമാ, സ്നേഹിക്കുന്നവനെ പറഞ്ഞു പറ്റിക്കുന്നത് മഹാഭാവം. ഇവരെ രഘുവിനോട് കാണിച്ചത് മഹാഭാവമാ, അതിന്റെ ശാപം കിട്ടായിരിക്കോ? ശാരദ, നീ ചെവിയും നുള്ളിക്കോ. സ്നേഹിക്കുന്നവനെ തള്ളിക്കളഞ്ഞാൽ അതിന്റെ ശാപം എന്തെങ്കിലും നിനക്ക് കിട്ടിയിരിക്കും. തനിക്ക് ഈ വൃത്തികേട് മാത്രമേ മനസ്സിൽ വരൂ. എന്തു പറഞ്ഞാലും കറങ്ങി തിരിഞ്ഞ് തന്റെ ഒരു പ്രേമം. മനുഷ്യനായ ഇത്തിരി മനുഷ്യത്വം വേണം. അല്ലാതെ ഇവിടുത്തെ ചോറുണ്ട്, ഇവിടുള്ളവരെ തന്നെ കുറ്റം പറഞ്ഞ് രസിക്കുക? ഇത്തരം കുനഷ്ട മനസ്സിലുള്ളവനെ ഒരു പെണ്ണും പ്രേമിക്കില്ല. ഇത് തന്നെയല്ലേ കവിതയുടെ വീട്? അതെ, ഞാൻ കവിതയുടെ ഒരു ഫ്രണ്ടാണ്. കയറി വരൂ. ആ, ഇരിക്ക്, ഞാൻ കവിതയെ വിളിക്കാട്ടോ. പേരെന്താന്നാ പറഞ്ഞേ? നാൻസി. നാൻസി ആംഗ്ലോ ഇന്ത്യനാ? അല്ല, തനി ഇന്ത്യൻ തന്നെയാണ്. സോറി കേട്ടോ, കണ്ടിട്ട് അങ്ങനെ തോന്നി. ഞാൻ പോയി വിളിക്കാം. ആ, ഒരു നാൻസി, വേറെ പേരൊന്നും കിട്ടിയില്ലേ. ഹലോ, ഞാൻ സിംഗിന്റെ വീട് കണ്ടുപിടിച്ചേ. ഒന്ന് രണ്ടിടത്ത് ചോദിച്ചാ കണ്ടുപിടിച്ച. വേദർ ആരുടെ വീടേതാന്ന് ചോദിച്ചിരുന്നെങ്കിൽ കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവും വരില്ലായിരുന്നു. അല്ലെങ്കിൽ എസ് പി ജയദേവന്റെ വീടേതാന്ന് ചോദിച്ചാലും മതിയായിരുന്നു. എസ് പിയുടെ പേര് പറഞ്ഞാ കണ്ടുപിടിച്ചേ. ഇത് ജേടന്റെ മൂത്ത സഹോദരിയാ, ഭാഗ്യലക്ഷ്മി എന്നാ പേര്. കുട്ടികളൊക്കെ രണ്ടു പേരുണ്ട്, അഞ്ജുവും ജിജീഷും. അഞ്ജു ഇവിടെയില്ല, മോനുണ്ട്. എടാ ജിജീഷേ, ഇവനതെവിടെ പോയി കിടക്കുക? മോളിലെവിടെങ്കിലും ചെന്ന് പഠിക്കുകയായിരിക്കും. വെക്കേഷൻ ആണെങ്കിലും പഠിത്തം മാത്രമേ ഉള്ളൂ. മറ്റു കുട്ടികളെ പോലെ കളിയും ബഹളം ഒന്നുമില്ല. ഞാൻ വിളിച്ചു കാണിച്ചു തരാട്ടോ. മോനെ, ജിജീഷേ. എന്താ ഭാഗ്യലക്ഷ്മി, നീ എന്തിനാ ഇങ്ങനെ വിളിച്ചു പോകുന്നത്? ജിജീഷ് എന്തിയമ്മേ? അവൻ അവിടെ ടിവി കാണുന്നു. ടിവിക്കകത്ത് എന്തെങ്കിലും പഠിക്കാനൊക്കെ കാണും. ഇതെന്റെ ഫ്രണ്ടാണമ്മേ, നാൻസി. മോളുടെ വീട് എവിടെ? പത്തനംതിട്ടയ്ക്ക് അടുത്തൊരു ഗ്രാമത്തിലെ വീട്. ഇപ്പൊ ഇവിടെ സിറ്റിയിലെ ഹോസ്റ്റലിലെ താമസം, ജോലിയുണ്ട്. എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കേ, ഞാൻ ചായ എടുക്കാം. എനിക്കിപ്പോ ഒന്നും വേണ്ട. അയ്യോ, അതൊന്നും പറഞ്ഞാ പറ്റില്ല. കൂട്ടുകാരെ കാണാൻ വന്നല്ലേ, ചായ കുടിച്ചിട്ട് പോയാ മതി. അമ്മ പോയി ചായ എടുക്ക, കുടിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ശരി. ഇവിടെ എന്ത് ജോലിയാ? ഒരു കമ്പ്യൂട്ടർ ഫാമിലി വർക്ക് ചെയ്യാ. ഓ, കവിത കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ടല്ലേ, അവിടെ വെച്ചിട്ടുള്ള പരിചയമായിരിക്കും. ഞാൻ ശിവ, നമുക്ക് മോളിൽ നിന്ന് സംസാരിക്കാം. ആ, അമ്മ ചായ എടുത്തു കാണും, അത് കുടിച്ചിട്ട് മുകളിലേക്ക് പോവാ. ഞാൻ പോയി എടുത്തോണ്ട് വരാം കേട്ടോ. അമ്മേ, ചായ എടുത്താ. നിന്റെ നാത്തൂന് ആള് കൊള്ളാല്ലോ, ഒരു കത്തിയാണെങ്കിലും കേക്കാൻ രസമുണ്ട്. ഈ കാണുന്ന ആളൊന്നും അല്ല, ഭയങ്കര വിഷമാ. നീ ഡാഡിയുടെ ഓഫീസിലാ വർക്ക് ചെയ്യുന്നെന്ന് പറയുമെന്ന് ഞാൻ പേടിച്ചുപോയി. നിന്നെ ഒന്ന് കണ്ട് സംസാരിക്കാനാ ഞാൻ വന്നേ. ഇവിടെ വെച്ച് ഒന്നും സംസാരിക്കാൻ പറ്റില്ല. നിനക്കിവിടെ എങ്ങനെയുണ്ട്? അതൊക്കെ ഞാൻ പിന്നീട് പറയാം. ഭാഗ്യച്ച് ഇവിടെ ഉള്ളപ്പോ ഒരു കാര്യം സംസാരിക്കാൻ പറ്റില്ല. പുറയുന്ന മാറില്ല. തമ്മിലടുപ്പിക്കുന്നത് പുള്ളിക്കാരുടെ ഒരു സ്വഭാവമാ. എന്തെങ്കിലും ഒന്ന് കിട്ടിയാ മതി, അച്ഛനോടും ജേട്ടനോടും പറഞ്ഞ് എന്ത് പ്രശ്നം ഉണ്ടാക്കാനും മടിക്കില്ല. പിന്നെ നിനക്കിവിടെ വരാൻ പോലുള്ള സാഹചര്യം ഇല്ലാതാകും. എല്ലാം ഞാൻ വിളിച്ചു പറയാം.
പാട്ടെ എന്ത് ജോലിയാ മോക്ക്? ആ ഒരു കമ്പ്യൂട്ടർ ഫാമില. കവിത കമ്പ്യൂട്ടർ പഠിച്ചത് അവിടെയാ. അന്ന് തുടങ്ങിയത് ഫ്രണ്ട്ഷിപ്പ് അല്ലേ? ഞാൻ ഇറങ്ങുക. അല്ല, അപ്പൊ മോളിപ്പോയിരുന്ന് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ഞാനാണെങ്കി ഒരു കമ്പനി കിട്ടാൻ നോക്കിയിരിക്കുന്നു. കവിതയുടെ നാത്ത് നല്ല ജോലിയാണല്ലോ. എന്തായാലും ഊണ് കഴിഞ്ഞിട്ട് പോകാം. എനിക്ക് അല്പം ധൃതിയുണ്ട്. ഓഫീസിൽ നിന്ന് കള്ളം പറഞ്ഞിട്ട് ഇറങ്ങിയതാ. ഇവിടെ കാണാനുള്ള കൊതിയുണ്ട്. പോട്ടെ വാ. അയ്യോട്ട. ജയക്കുഞ്ഞമ്മയുടെ വീട്ടിൽ പോവാം. ഇത്ര മതിയോളെ? അയ്യോ നല്ലയാളാ, എന്താ ഡ്രസ് ഒന്നും ചേഞ്ച് ചെയ്യാത്തെ? ഞാൻ വരുന്നില്ല. കവിത വരാൻ സമ്മതിച്ചോണ്ടല്ലേ ഞാൻ റെഡിയായേ. അവക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ നീ എന്തിനാ നിർബന്ധിക്കുന്നത്? കവിത വരുന്നില്ല, ഞാനും പോകുന്നില്ല. ജിജീഷും വലിയ സന്തോഷത്തിൽ ഡ്രസ് ചെയ്യ. മോളെ ചെല്ലേ, ഇവിടെ ഇരുന്ന് ബോറടിക്കുകയല്ലേ? ജയലക്ഷ്മിക്ക് നിന്നെ കണ്ട വലിയ സന്തോഷമാവും. ചെല്ല് മോളെ, ചെന്ന് ഡ്രസ് ചെയ്തിട്ട് വാ. വാ, ഞാൻ കൂടി കൂടാ ഒരുങ്ങാൻ. നാൻസി ഇവിടെ വന്നോടാ. നാൻസിക്ക് എന്താ ഇവിടെ കാര്യം? ഇതല്ല നാൻസിയുടെ ഓഫീസ്, ഇതെന്റെ ഓഫീസാ. ഓരോരുത്തന്മാരെ കാലത്തും ഇറങ്ങിക്കോളും. നാൻസി വന്നോ പോയോ പിന്നെ എനിക്ക് അത് നോക്കലല്ലേ പണി. നീ എന്തിനാണ് ചൂടാവുന്നത്? ഞാനൊരു കാര്യം ചോദിച്ചതല്ലേ? നേരം വിളിച്ചാകുമ്പോൾ വന്ന നിനക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, അല്ലാതെ ഈ ഒരു പെണ്ണിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. രണ്ടു മൂന്ന് ദിവസമായി കാണാത്തോണ്ട് ചോദിച്ചാ സ്നേഹിത. അത് വിട്. ഏത് വിട്? കാലത്തിറങ്ങിക്കോളും. എടാ മനുഷ്യനായ എന്തെങ്കിലും ഒരു പണി വേണം. അതില്ലാത്തതുകൊണ്ടാ വല്ല പെണ്ണുങ്ങളുടെ കാര്യം നോക്കി നടക്കുന്നത്. ആ ഇപ്പം നീ പറഞ്ഞ കാര്യം. പക്ഷെ ഒരു ആത്മാർത്ഥ സുഹൃത്തെന്ന നിലയ്ക്ക് നീ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ഒരു ജോലി ശരിയാക്കി തരിക വേണ്ടത്. ഞാനെന്താ ഇവിടെ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് തുറന്നു വെച്ചിരിക്കുകയല്ലേ? നീ പോയി അന്വേഷിക്കണം. അല്ലാതെ നിന്നെ തേടി ആരും ഇങ്ങോട്ട് ജോലി ഉണ്ടെന്ന് തരില്ല. ഓ സമ്മതിച്ചു. അതിന് നീ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലൈബ്രറി പോക്ക് അങ്ങ് നിർത്തണം. വല്ലാതെ വായന കൂടിയാലേ അധ്വാനിക്കാനുള്ള വാസന കുറയും. മനസ്സിലായോ? നിന്റെ ഈ ഫിലോസഫിയൊക്കെ കൊള്ളാം. പക്ഷേ ഈ നാടകം ഒന്ന് പറഞ്ഞിറങ്ങി തിരിച്ച നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്? അതൊരു പ്രൊഫഷനായി എടുക്കണം. അല്ലാതെ കലയെ ഉദ്ധരിക്കാന്നൊക്കെ പറഞ്ഞ് നടന്നാൽ കുറച്ച് ദിവസം ആവേശമൊക്കെ കാണും, പിന്നെ പട്ടിണിയാവും. കലയെ വളർത്തിയിട്ടേ നമ്മൾ വളരൂ എന്ന് വിചാരിച്ചാൽ നടക്കില്ല. നമ്മൾ വളരുമ്പോൾ വേണമെങ്കിൽ കലയും കൂടെ വളർന്നോട്ടെ എന്ന് വിചാരിച്ചാൽ ജീവിച്ചു പോവാം. അല്ലെങ്കിൽ ഇതൊരു സൈഡാക്കിയിട്ട് വേറെ വല്ലതും നോക്ക്. നോക്കാം. എവിടെ നോക്കുന്നത്? നിനക്ക് ആ പെണ്ണിന്റെ പുറകെ നടക്കാനല്ലേ നേരമുള്ളൂ. ഒന്നല്ലെങ്കിൽ ഒന്ന് എന്നും ഉണ്ടാവും. എടാ നീ വിചാരിക്കുന്നതൊന്നുമില്ല, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അത്രേ ഉള്ളൂ. അതെ അതെ, എനിക്കറിയാം. എല്ലാവരും തുടങ്ങുന്ന ഫ്രണ്ട്ഷിപ്പിൽ നിന്നാണ്. പിന്നെ പറയും വിട്ടുപിരിയാനാവാത്ത വിധം ഞങ്ങൾ അടുത്തു പോയിരുന്നു. ഒരു സ്റ്റേജ് കൂടി കഴിഞ്ഞാൽ ഒന്നിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒന്നിച്ച് മരിക്കാം എന്ന നിലപാടിലെത്തും. ഇതൊക്കെ അസുഖം ഒന്നാ. നിന്നോട് സംസാരിച്ചാൽ ശരിയാവില്ല. നിന്റെ മൂഡ് ഇന്ന് മൊത്തം മോശം. അതുകൊണ്ട് സഹോദര, ഞാൻ സ്ഥലം ഒഴിവാക്കിത്തരും. ആ അതാ നല്ലത്. നിന്റെ തക്കിടെ തരികിടെ വർത്തമാനം കേൾക്കാൻ ആണുങ്ങളെന്നും കിട്ടുകയില്ല. ആ പാർക്കിലോ ബീച്ചിലോ എങ്ങാനും പോയാൽ വല്ല പെണ്ണുങ്ങളും ഉണ്ടാവും. അവരോട് പോയി പറ. ആ ശരി, പറയാം. മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കാൻ രാവിലെ തന്നെ ഇറങ്ങി തിരിച്ചോളൂ. ഓ എവിടെ പോയാലും തിരക്ക് തന്നെ. ബാങ്കിൽ പോയാലും ക്യൂ നിൽക്കേണ്ടി വരിക എന്ന് വെച്ചാൽ ഹോറിബിൾ.
എവിടെ ഭാഗ്യലക്ഷ്മിയും കുട്ടികളും എല്ലാവരും കൂടി ജയലക്ഷ്മിയുടെ വീട്ടിൽ പോയിരിക്കുക ഓഹോ അപ്പോൾ മക്കളെയൊക്കെ പറഞ്ഞു വിട്ട് കഥാവസ്ഥം വായിച്ചിരിക്കുകയാണല്ലേ പ്ലീസ് മാഡം ഇത്തിരി വെള്ളമെങ്കിലും താ കവിത മോളുണ്ടോ കവിത അവരുടെ കൂടെ പോയിരിക്കുക എന്തിനാ കവിത അവരുടെ കൂടെ വിട്ടത് ഇവിടെ ഇരുന്ന് ബോർ അടിക്കണ്ടെന്ന് കരുതി ഞാൻ തന്നെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടതാ അത് വേണ്ടിയിരുന്നില്ല ഓഫീസ് വിടാത്തതിന്റെ ദേഷ്യം പുറമേ കാണിച്ചില്ലെങ്കിലും ഉള്ളിൽ കാണാതിരിക്കില്ല ഇനി നമ്മുടെ ബന്ധുവീടുകളിൽ വിടുന്നു എന്നൊരു പരാതി വരരുത് ജയലക്ഷ്മിയുടെ വീട്ടിൽ പോയതിന് ആര് പരാതിപ്പെടാനാ മറ്റാരുമല്ല അവൾക്ക് തന്നെ തോന്നുകയില്ലേ നിർബന്ധിച്ചു വിട്ടു എന്ന് നിങ്ങൾ ഇങ്ങനെ കാണാപ്പുറം വായിക്കണ്ട എന്തായാലും അത് ശരിയായില്ല ജയദേവൻ ഇത് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല ഓഹോ വന്നു വന്ന് മകനെ അച്ഛനും പേടിച്ചു തുടങ്ങിയോ ഇത്തിരി പേടി ഉണ്ടെന്ന് കൂട്ടിക്കോ അച്ഛനും മകനെയും മകൻ അച്ഛനെയും പേടി വേണം എങ്കിലേ പരസ്പരം ബഹുമാനം ഉണ്ടാവും ഞാനിത് ആദ്യമായിട്ട് കേൾക്കുക ജയലക്ഷ്മിയുടെ അടുത്തേക്ക് വിട്ടതുകൊണ്ടാ എനിക്കൊരു പേടിയുള്ളത് അവൾ എപ്പോഴും കവിതയുടെ ഭാഗത്താ എന്താ പറഞ്ഞു പിടിപ്പിക്കുക എന്നറിയില്ല നിങ്ങൾ അത് ഓർത്ത് വിഷമിക്കണ്ട ഭാഗ്യലക്ഷ്മിയുടെ കൂടെയല്ലേ വിട്ടിരിക്കുന്നത് അവക്ക് നിങ്ങളുടെ തനി സ്വഭാവമാ തമ്മിലടിപ്പിക്കാൻ അവളെ കഴിഞ്ഞ് ലോകത്തിൽ ഇനി ആരുമില്ല അജിയേട്ടൻ മെഡിക്കൽ കോൺഫറൻസിന് പോകുന്നു എന്നറിഞ്ഞപ്പോ തന്നെ സിന്ധു വിളിച്ചു പറഞ്ഞു ഞാൻ ഇങ്ങ് വരികയെന്ന് അവൾക്ക് ഇവിടെ വന്ന് നിൽക്കാൻ വലിയ ഇഷ്ടാ കുട്ടിയൊക്കാണെങ്കിൽ ജീവനും അതുകൊണ്ടാ ഞാൻ അമ്മ വിളിച്ചിട്ട് കൂടെ വരുന്നില്ല എന്ന് പറഞ്ഞത് സിന്ധുവിന് അത്രക്ക് ഇഷ്ടമാണെങ്കിൽ ഇവിടെ വന്ന് നിൽക്കാൻ പാടില്ലായിരുന്നു ഹോസ്പിറ്റലിൽ പോകാൻ എളുപ്പമല്ലേ ആങ്ങളയ്ക്കും പെങ്ങൾക്കും കൂടി ഒരുമിച്ച് പോവാൻ വരികയും ചെയ്യാമല്ലോ അതിന് അജിയേട്ടൻ്റെ അമ്മ സമ്മതിച്ചിട്ട് വേണ്ടേ മകൾ ഒരു ദിവസം പോലും മാറി നിൽക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല അത്രയ്ക്ക് സ്നേഹ അത്രയ്ക്ക് അങ്ങ് സ്നേഹിച്ച കല്യാണം കഴിച്ചു വിടുമ്പോ എന്ത് ചെയ്യും ഈ ചേച്ചിയുടെ ഒരു കാര്യം ധൈര്യമായിട്ട് ഒരു കാര്യം പറയാൻ പറ്റില്ല പറയുന്ന വാക്കെ കയറി പിടിച്ച കളിയാക്കി കൊള്ളും എന്തായാലും സിന്ധു ഇവിടെ ഉള്ളത് നിനക്കൊരു സഹായ ഇപ്പൊ തന്നെ കണ്ടില്ലേ ചായ എടുക്കാൻ ഓടിയത് നിനക്ക് എന്തെങ്കിലും അറിയണോ ഇങ്ങനെ ലാത്തി അടിച്ച പോരെ അന്ന് നിന്റെ കല്യാണത്തിന് കണ്ട ആ ഉണക്ക കുട്ടിയാണെന്ന് വിശ്വസിക്കാനേ പറ്റിയില്ല അതിനുശേഷം ഞാൻ അവളെ ഇന്നാ കാണുന്നെ എന്തായാലും എനിക്ക് സിന്ധുവിനെ വളരെ ഇഷ്ടപ്പെട്ടു നല്ല വിനയമുള്ള പെരുമാറ്റം കുട്ടികളെ ഓരോന്ന് പഠിപ്പിക്കുക കൂടെ കളിക്കുക പിണങ്ങുക കുട്ടികളെ പോലുള്ള മനസ്സുണ്ടെങ്കിലേ കുട്ടികളുടെ കൂടെ കളിക്കാൻ പറ്റൂ അല്ലേ സിന്ധു വന്നപ്പോഴേ ചായ എടുക്കാൻ ഓടി സിന്ധു എവിടെ ഇരിക്കെ ഇനി നമുക്കിതിരി സംസാരിക്കാമേ സത്യം പറഞ്ഞ സിന്ധുവിനെ കണ്ടിട്ട് ആദ്യം എനിക്ക് മനസ്സിലായേയില്ല അധികം സംസാരിക്കുന്ന പ്രകൃതം അല്ലാന്ന് തോന്നുന്നു അതിന് ഭാഗിച്ച് സംസാരിക്കാനുള്ള സമയം തരണ്ടേ കവിത വരൂ ഇവര് സംസാരിക്കട്ടെ നമുക്ക് അടുക്കളയിൽ നിന്ന് സംസാരിക്കാം എന്റെ പണിയും നടക്കൂല്ലോ അതിന് അടുക്കളയിൽ നിനക്കെന്താ പണി അതൊക്കെ സിന്ധു എഴുതി തീർത്തില്ലേ ഇല്ലേ സിന്ധു ഈ ചുരിദാർ എവിടെ നിന്ന് വാങ്ങിയതാ ഏട്ടൻ വാങ്ങി തന്നതാ ചേച്ചി സിന്ധുവിന് ജേട്ടന്റെ കാര്യങ്ങളൊക്കെ അറിയോ സസ്പെൻഷൻ ആയെന്നറിയാം അതേ കൂടുതലൊന്നും അറിയില്ല എന്താ കവിത ചോദിക്കാൻ കാരണം ഏയ് ഒന്നുമില്ല ഭാഗ്യേച്ചി എന്തെങ്കിലും പറഞ്ഞുകൊടുക്കുന്ന ഓർത്താണോ അതെന്തായാലും ഇത്രയൊക്കെ പറഞ്ഞെന്നിരിക്കും ഭാഗ്യേച്ചിയല്ലേ ആള് പിന്നെ എന്ത് പറഞ്ഞാലും സിന്ധു വിശ്വസിക്കില്ല ആളെ പഠിക്കാൻ സിന്ധുവിന് വലിയ മിടുക്ക ആ ജയന്റെ കാര്യത്തിനൊരു തീരുമാനമായില്ലേ ഇവൻ എങ്ങനെ ഇത്രയ്ക്ക് മോശമായി പോയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആരെയും പേടിക്കാനില്ലാത്തോണ്ടാവും കവിത ഇപ്പൊ ജോലിക്കും പോകുന്നില്ല അല്ലേ ജയച്ചി എങ്ങനെ അറിഞ്ഞു അമ്മ വിളിച്ചു പറഞ്ഞു അമ്മയ്ക്ക് തീരെ സഹിക്കാൻ വയ്യാതാവുമ്പോ എന്നെ വിളിക്കും പറഞ്ഞു പറഞ്ഞു കരയും
നിന്റെ വിഷമങ്ങളെ കുറിച്ച് ഏറെ പറയാറ്. എന്റെ തെറ്റെന്താണെന്ന് ചേച്ചി ഒന്ന് പറഞ്ഞതാ. ഒന്ന് ആലോചിച്ച് നോക്കുമ്പോ തോന്നും നീ ഇങ്ങനെ സഹിക്കുന്നതാണ് തെറ്റെന്ന്. സഹിക്കാതെ ഞാനെന്ത് ചെയ്യും? നിനക്കൊരു വീടുണ്ടെന്നും സംരക്ഷിക്കാൻ ഡാഡി ഉണ്ടെന്നും നീ അവനെ ബോധ്യപ്പെടുത്തണം. എന്നാലെങ്കിലും കുറച്ച് മര്യാദ കാണിക്കൂലോ. ഞാൻ പോയാലും ജേട്ടനൊരു വിഷമവുമില്ല. അങ്ങനെയുള്ള ആളോട് ഞാനത് പറഞ്ഞു തന്നാ പൊയ്ക്കൊള്ളനെ പറയൂ. അതെനിക്ക് ഉറപ്പാ. ഞാനങ്ങനെ പോണോ? ഇതിന് ഞാൻ ഉത്തരം പറയില്ല, പറയാൻ പാടില്ല. വിവാഹിതയായ ഒരു സ്ത്രീക്കും ഇതിനുത്തരം പറയാൻ പറ്റില്ല. നീ എന്നോട് ചോദിക്കരുത്. ഇത് പുറമെ പുരട്ടാനുള്ള ഓയിൻമെന്റ്. കുളി കഴിഞ്ഞ് വേദനയുള്ള ഭാഗത്ത് തേച്ചാൽ മതി. ഇത് ടാബ്ലറ്റ്സ്, ആന്റിബയോട്ടിക്സാ. ആഹാരത്തിന് ശേഷം കഴിക്കണം. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. ഇടയ്ക്ക് വെച്ച് നിർത്തരുത്. ആ ഈ ഗുളിയെ കഴിക്കുന്നുണ്ട്, ധാരാളം വെള്ളം കുടിക്കണം. അത് ശരി. അപ്പൊ സംസാരിച്ച് ഇതുവരെ എത്തി. ഇതെന്താ ഹോസ്പിറ്റലോ? കൊറേ നാളായിട്ടുള്ള പുറം വേദനയാ. ശരീരം അങ്ങാത്തോണ്ടാ? അത് കണ്ടുപിടിക്കാനാ ഡോക്ടർ. സിന്ധു പറയട്ടെ, ശരീരത്തിന് നല്ല ക്ഷീണമുണ്ട്. എന്തെങ്കിലും ടോണിക് കൂടെ കുറിച്ചതാ സിന്ധു. ടോണിക്കും വൈറ്റമിൻസും ഒക്കെ കുറിച്ചു കൊടു സിന്ധു, വല്ലാതെ ക്ഷീണിച്ചിരിക്കല്ലേ. നമുക്ക് പോകാൻ നോക്കിയാലോ ഭാഗ്യച്ചേ. അല്ല എന്തു പറ്റി? കഥയുടെ കണ്ണു കലങ്ങിയിരിക്കുന്നല്ലോ. ഓ വലിയ കൂട്ടുകാരികളല്ലേ. കേട്ടോ സിന്ധു, രണ്ട് കൂട്ടുകാരികൾ തമ്മിൽ സംസാരിച്ചു തുടങ്ങിയ സംസാരിച്ചു തീരുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരാൾ കരഞ്ഞിരിക്കും. ആണും പെണ്ണും തമ്മിലുള്ള പ്രധാന വ്യത്യാസമാണ് ഇത്. ഭാഗ്യച്ചി ഇതിലാരാ, ആണോ പെണ്ണോ? എന്റെ പൊന്ന് ഭാഗ്യച്ചല്ലേ, ഇനിയും കരയാൻ വയ്യ. പ്ലീസ് വരൂ. ഇനി ഞാനായിട്ട് കരയിപ്പിക്കുന്നില്ല. എന്നാ പോട്ടെ സിന്ധു, ഞാൻ ഇടയ്ക്ക് വിളിക്കാം. എവിടെയാ കുട്ടികള്? ജിജീഷേ താഴെയുണ്ട്. ഈ മരുന്നിനൊക്കെ ഒരുപാട് വിലയാവൂ സിന്ധു. ഏയ് അധികമൊന്നുമില്ല, ഒരു 150. ഇത്രയേ ഉള്ളോ? എന്നാ സാറല്ല. എനിക്ക് സിന്ധുവിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു. സംസാരവും പെരുമാറ്റവും കണ്ട ഒരു ഡോക്ടറാണെന്ന് തോന്നുന്നില്ല. പക്ഷെ എന്തു പേരുള്ള ഡോക്ടറാണെന്നറിയോ? ആശുപത്രി വരുന്നവർക്ക് ഡോക്ടർ സിന്ധു മതി. എനിക്ക് സിന്ധുവിനെ വളരെ ഇഷ്ടപ്പെട്ടു. ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന പ്രകൃതമല്ലേ. പെൺകുട്ടികളായാലും ഇങ്ങനെ വേണം. ആവശ്യത്തിന് മുടി, ആവശ്യത്തിന് വണ്ണം, ആവശ്യത്തിന് പൊക്കം. പൊക്കം മാത്രം ഇത്തിരി കുറവുണ്ട്. എന്തിനാ ഒരുപാട് പൊക്കം? വണ്ണം ഇത്തിരി കൂടിയാലും പൊക്കം കൂടരുത്. പെമ്പിള്ളാർ തോട്ടി പോലെ നിന്നാ എന്തിനു കൊള്ളാം, നമ്മുടെ ജയലക്ഷ്മി പോലെ. ഏയ് ജയച്ചിച്ചിന്റെ പൊക്കം നല്ലതല്ലേ. സാരിയൊക്കെ ഉടുത്താ എന്ത് ഭംഗിയാ. എനിക്കിതുവരെ തോന്നിട്ടില്ല. ഏയ് അങ്ങനെയൊന്നുമല്ല, ഭംഗിയൊക്കെ ഉണ്ട്. ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴാ ഇത്തിരിയെങ്കിലും വൃത്തിയായത്. ചെറുപ്പത്തിൽ തനി തോട്ടിയായിരുന്നു. നിറം ഇത്തിരി കുറവാണെങ്കിലും എന്നോടായിരുന്നു എല്ലാവർക്കും ഇഷ്ടം. സിന്ധുന് എന്റെ നിറമല്ലേ. ആ ചേച്ചിയുടെ നിറം വരും. പുറമേ കാണുന്ന നിറത്തിലല്ല, ഉള്ളിലുള്ള മനസ്സാ പെണ്ണിന്റെ സൗന്ദര്യം. സിന്ധുന് ആ സൗന്ദര്യമുണ്ട്. ആ കുട്ടിയെ കണ്ടപ്പോ മുതലേ എന്റെ മനസ്സിലൊരാഗ്രഹം. സത്യേട്ടന്റെ ഒരു കസിൻ ബ്രദർ ഉണ്ട്, സുനിൽ കുമാർ. കമ്പ്യൂട്ടർ എഞ്ചിനീയറാ. ഇപ്പൊ അമേരിക്കക്ക് പോവാൻ തയ്യാറായി നിൽക്കുക. ഉടനെ തന്നെ പോവും. പുകട്ടി പറയല്ല, അവ കമ്പ്യൂട്ടറിന് വേണ്ടി ജനിച്ച ആളാ. എന്തൊക്കെയോ ഒരുപാടൊക്കെ പഠിച്ചിട്ടുണ്ട്. എനിക്ക് അതിന്റെ പേരൊന്നും പറയാൻ അറിഞ്ഞൂടാ. ബാംഗ്ലൂരിലുള്ള ഒരു കമ്പനിയിൽ 25,000 രൂപ ശമ്പളം കൊടുക്കാന്ന് പറഞ്ഞതാ. അവ പോയില്ല. ഇപ്പൊ അമേരിക്കയിലെ ഒരു കമ്പനി ചെല്ലാൻ പറഞ്ഞു. എല്ലാ പേപ്പറും ശരിയാക്കി യാത്രാ ചെലവ് കൊടുത്താ കമ്പനി കൊണ്ടുപോകുന്നത്. ആഹാ, ഇതാരാന്നാ പറഞ്ഞേ? സത്യേട്ടന്റെ കുഞ്ഞമ്മയുടെ മോനാ. സിന്ധുവിന് അവന് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ. അവളെ കണ്ടപ്പം മുതലേ എന്റെ മനസ്സിൽ തോന്നിയതാ. കവിതയുടെ അഭിപ്രായം എന്താ? സിന്ധു നല്ല കുട്ടിയല്ലേ. കമ്പ്യൂട്ടർ എഞ്ചിനീയറും ഡോക്ടറും നല്ല ചേർച്ചയാ. എന്നാ ഒന്ന് ആലോചിക്കാം. ഇങ്ങനൊരു പെൺകുട്ടിയെ ഇക്കാലത്ത് കിട്ടാനേ വിഷമം. ഞാൻ സത്യേട്ടനോടൊന്ന് പറഞ്ഞു നോക്കട്ടെ.